ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു? ജൈവമണ്ഡലം. ലോക പരിസ്ഥിതി ദിനം എന്ന് ജൂൺ 5. ലോക ഭൗമദിനമായി ആചരിക്കുന്നതെന്ന് ഏപ്രിൽ 22. 2021 പരിസ്ഥിതി ദിന മുദ്രാവാക്യം എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ. അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം നൈറോബി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡാലജി. പഴങ്ങളെ കുറിച്ചുള്ള പഠനം പോമോളജി. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ കർത്താവ് റാച്ചൽ കേസൺ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥ. ഗ്രീൻ ഹൗസ് എഫക്ട് അഥവാ ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ന്യൂസിലാൻഡ്. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ലോക സംഘടന ഗ്രീൻപീസ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതിയുടെ കർത്താവ് ഇന്ദ്രചൂഡൻ. പരിസ്ഥിതി പ്രവർത്തകയും നൊബേൽ സമ്മാന ജേതാവുമായ വങ്കാരെ മാതായിയുടെ സ്വദേശം കെനിയ. വങ്കാരെ മാതായിയുടെ നേതൃത്വത്തിൽ 1977 രൂപീകൃതമായ പരിസ്ഥിതി സംഘടന ഗ്രീൻബെൽറ്റ്. കാടവിടെ മക്കളെ, മേടവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിടെ മക്കളെ, ഇത് ആരുടെ വരികൾ? ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ആമസോൺ മഴക്കാട്. പ്രകൃതിയുടെ സംരക്ഷണം, പുനരുദ്ധാരണം, ഗവേഷണം എന്നിവയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു അന്താരാഷ്ട്ര സംഘടന WWF-ന്റെ പൂർണ്ണ രൂപം വേൾഡ് വൈഡ് ഫോർ നേച്ചർ. WWF-ന്റെ ചിഹ്നമായ മൃഗം ഭീമൻ പാണ്ട. WWF രൂപം കൊണ്ട രാജ്യം സ്വിറ്റ്സർലൻഡ്. വനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. കണ്ടൽ കാടുകൾ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ബംഗാൾ. കേരളത്തിൽ കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ. ലോകത്ത് കൂടുതൽ വനമേഖലകളുള്ള രാജ്യം റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ചിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പ്രവർത്തിച്ച് ജയിച്ച പരിസ്ഥിതി പ്രവർത്തക വന്ദൻ ശിവ. പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ആശുപത്രി എവിടെ? ന്യൂഡൽഹി. ഭൂമിയുടെ ബ്രിക്ക എന്നറിയപ്പെടുന്നത് എന്ത്? തണ്ണീർത്തടങ്ങൾ. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആര്? രാജീവ് ഗാന്ധി. ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര്? വർഗീസ് കുര്യൻ. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് കെ എം മുൻഷി. ഒരു കുരുവിയുടെ പതനം ഏത് പക്ഷിശാസ്ത്രജ്ഞന്റെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലി. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി. ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക്
നാഷണൽ പാർക്കിന്റെ ഇപ്പോഴത്തെ നാമം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ പ്രോജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? കൊൽക്കത്ത. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന്? സെപ്റ്റംബർ 16. ഇന്ത്യയിൽ പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം? 1992. കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല? ഇടുക്കി. ലോക പരിസര ദിനം? ഒക്ടോബർ 7. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം? സ്ട്രോബിലാൻഡസ് കുന്തിയാന. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം? മണ്ണുത്തി. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തെന്മല. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് കേരളത്തിൽ ഏത് ജില്ലയിൽ? ആലപ്പുഴ. 2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യയിലെ പർവ്വതനിര? പശ്ചിമഘട്ടം. ലോകത്ത് ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം? കാനഡ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഡോക്ടർ എസ് സ്വാമിനാഥൻ. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത? സുനിത നാരായണൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട് ജില്ലയിലെ ഒരു മയിൽ പരിരക്ഷണ കേന്ദ്രം? ചൂലന്നൂർ. കേരളത്തിൽ കൂടുതൽ ഭൂമി കൃഷിക്കായി ഉപയോഗിക്കുന്ന ജില്ല? പാലക്കാട്. കല്ലൻപൊക്കുടനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. ഇക്കോളജി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചതാര്? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? വയനാട്. ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക്? കേരളത്തിലെ കണ്ടൽ കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം? ഹോർത്തൂസ് മലബാറിക്കസിലെ പ്രതിപാദ്യ വിഷയം? മലബാറിലെ സസ്യങ്ങൾ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത്? മഴക്കാടുകൾ. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാജ്യം? റഷ്യ. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. ലോക തണ്ണീർത്തട ദിനം ആചരിക്കുന്നത് എന്ന്? ഫെബ്രുവരി 2. ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡെറാഡൂൺ. കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം ആരുടെ ആത്മകഥ? പൊക്കുടൻ. ഒരു പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിനായി
ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം കുറുഞ്ഞിമല. കുറുഞ്ഞിമലയിൽ സംരക്ഷിച്ചിരിക്കുന്ന സസ്യം നീലക്കുറിഞ്ഞി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച വനവൽക്കരണ പരിപാടി എന്റെ മരം. ലോക ഭക്ഷ്യദിനം എന്ന് ഒക്ടോബർ 16. 1989 മേത പട്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പരിസ്ഥിതി പ്രസ്ഥാനം നർമ്മദ ബച്ചാവോ ആന്തോളൻ. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുസ്തകം സൈലന്റ് സ്പ്രിംഗ്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോക വനദിനം എന്ന് മാർച്ച് 21. ലോക ജലദിനം മാർച്ച് 22. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? അറബി ഭാഷ. ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ട രാജ്യം? കാനഡ. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ 1972 അമേരിക്കയിൽ DDT എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ ഗ്രന്ഥം സൈലന്റ് സ്പ്രിംഗ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജി.സി. ബോസ്. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക കേരളത്തിലെ മഴനീൽ പ്രദേശം എന്നറിയപ്പെടുന്ന സ്ഥലം ചിന്ന. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകി വരുന്ന പുരസ്കാരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. റംസാൻ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. പ്ലാസ്റ്റിക് നിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം സുന്ദർവൻ. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന WWF. ഇന്ത്യയിൽ ആദ്യമായി വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന ചക്രവർത്തി അശോകൻ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം വലിയ വൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന രീതി ബോൺസായി. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം സ്ഥാപിതമായ ജില്ല കോഴിക്കോട്. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറാട്ടുകോട്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് ആരാണ്? സുഗതകുമാരി ടീച്ചർ. വൃക്ഷങ്ങൾ, സസ്യലതാദികൾ എന്നിവയുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആരംഭിച്ച ഒരു പരിസ്ഥിതി പ്രസ്ഥാനം ലോബിയ പ്രസ്ഥാനം. ചിപ്കോ എന്ന വാക്കിനർത്ഥം ചേർന്ന് നിൽക്കുക. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം വേപ്പ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. എല്ലാവരും നന്നായി പഠിച്ചെടുക്കാൻ ശ്രമിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ആദ്യം